നമസ്കാര എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായി കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻസ്, പിന്നെ ഷെയർ, സബ്സ്ക്രൈബ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഹായ് മക്കളെ, സുഖമാണല്ലോ. എസ് ബി മോജോ ചാനലിൽ സെൻഡ് ടീച്ചർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്താണ് പഠിക്കുമെന്ന് പറഞ്ഞത്? എ എന്ന അക്ഷരം അല്ലേ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. എ എന്നുള്ള അക്ഷരം ആദ്യം നമുക്ക് പുസ്തകം പഠിക്കാം, കേട്ടാ. നമ്മൾ ഇന്ന് ഏതാണ് പഠിക്കുന്നു പറഞ്ഞത്? എ എന്നുള്ള അക്ഷരമാണ് പഠിക്കുന്നു പറഞ്ഞത് അല്ലേ. അപ്പൊ എ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ പാ പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഏഴ് ഫുള്ളും താന്ന് വരൂല, ഇവിടെ ത്രീ പോലെ വരും. മനസ്സിലായല്ലതാണ് എടുക്കണ്ട. ഇങ്ങനെ പാ പോലെ എഴുതിയിട്ട് ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ത്രീ പോലെ വരും. അപ്പോഴേ എ. അപ്പൊ നമ്മളിന്ന് പഠിക്കാന്ന് പറഞ്ഞ ഏത് അക്ഷരമാണ്? എ. അത് വെച്ചുള്ള വാക്കുകൾ നോക്കാമേ. ഏലം, 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 ഏഴ്, 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 ഏത്, ഏത്, ഏത്തപ്പഴം, ഏത്തപ്പഴം, ഏ ം, ഏത്തപ്പഴം, ഏണി, ഏണി, ചേ. ഇത് ഏയുടെ ചിഹ്നമാണ്, ഏയുടെ ചിഹ്നമാണ് ഇതേപോലെ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെ ചെവി പോലെ കണ്ട. ആദ്യം ഒരു ചുരുപ്പിട്ടിട്ട് ഇങ്ങനെ ചെവി പോലെ ഇങ്ങനെ വരും. മനസ്സിലായല്ല. അപ്പൊ അത് വെച്ചുള്ള വാക്കുകള് ചേന, ചേന, പേന, പേന, തേൻ. ഏതൊക്കെയാണ് ഏയുടെ ചിഹ്നം വെച്ചുള്ള വാക്കുകൾ? ഏതൊക്കെയാണ്? ചേന, പേന, തേൻ. എന്താണ് നമുക്കിവിടെ വായിക്കാൻ തന്നിരിക്കുന്നത്? ഉയരത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കുന്നു, ഉയരത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കുന്നു. ചേന, പേന, കേരം, ഏലം, ഏല, ഏണം. ഏ വെച്ചുള്ള ഏയുടെ ചിഹ്നം വെച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ചേന, പേന, കേരം, ഏലം, ഏല, ഏണം. ഏ ഇങ്ങനെ പാ പോലെ എഴുതിയിട്ട് ഇത്രയും വന്നിട്ട് ഇതുവരെ വന്നിട്ട് ഇങ്ങനത്തെ ത്രീ ആണ് എഴുതുന്നത്. അപ്പൊ ഏ വെച്ചുള്ള വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ വാക്ക് ഏണം. ഏ എഴുതിയിട്ട് നാ ഇങ്ങനെ ചുരുപ്പിട്ട റായിട്ടു, വീണ്ടും ഒരു റായിട്ടു, വീണ്ടും ഒരു റായിട്ടു, എന്നിട്ട് അം, അമ്മിന്റെ ചിഹ്നമാണ് കൊടുക്കുന്നത്. ഏണം, ഒരു തരം മാൻ. ഏണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം മാന്യാണ് ഏണം എന്ന് പറയുന്നത്. ഏ നാ അം, ഏണം, ഒരു തരം മാൻ. ഏകം, ഏ കാ അം, ഏകം, ഏകം, ഒന്ന്, ഏകം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് ഏകം എന്ന് പറയുന്നത്. ഏകൻ, ഏ കാ ഞായിട്ട ഇൻ, ഏകൻ, 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 ഒറ്റയായി ഉള്ളവൻ, ഒരാൾ മാത്രം ഉള്ളതിനെയാണ് ഏകൻ. ഏക മകൻ എന്ന് പറഞ്ഞാൽ ഒരു മകൻ, ഏക മകൻ, ഒരു മകൻ, ഏക മകൾ, ഒരു മകൾ. അപ്പൊ ഏകൻ, ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റയായുള്ളവൻ. ഏണം, ഒരു തരം മാൻ. ഏകം, ഒന്ന്, ഏകം, ഒന്ന്. ഏകൻ, ഒറ്റയായുള്ളവൻ, ഏകൻ, ഒറ്റയായി ഉള്ളവൻ, ഒരു മകൻ. ഏക മകനെയാണ് ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റയായുള്ളവൻ. അടുത്ത് ഏണി, ഏ ഈയുടെ ചിഹ്നം ഏണി. ഏണി ഉയരത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കുന്നു, ഉയരത്തിൽ കയറാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഏണി ഉപയോഗിക്കുന്നു. ഉയരത്തിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെപ്പ് പടികൾ ഇതിൽ കാണും അല്ലേ. ആ പടി ചവിട്ടി ചവിട്ടി ഇങ്ങനെ മുകളിലോട്ട് കയറുന്നതാണ് ഏണി. ഏണി, ഏണി, ഏത്, ഏത്, താ എഴുതിയിട്ട് ചന്ദ്രക്കണ. ഏത്, ഏത്, ഏത് ബുക്ക് നമ്മൾ പറയണം. നീ എനിക്ക് ആ ബുക്ക് തരുമോ? ഏത് ബുക്ക്? മലയാള ബുക്കാ അതാ ഇംഗ്ലീഷ് ബുക്കാ? ഇങ്ങനെ ചോദിക്കും അല്ലേ. അപ്പൊ ഏത്,
ഏത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഏത് ഒരു ചോദ്യ വാക്കാണ് ഏത്. അടുത്ത ഏത്തം, ഏ രണ്ട് താ എഴുതുമ്പോൾ ത, ഏത്തം 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 ഏത്തം. കൈകൾ ഇരു ചെവികളും പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഏത്തോടണമെന്ന് പറയും അല്ലെ. ഇതേപോലെ ആക്കും തന്നെയാണ് ഏത്തം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെയോ ഇങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് ഒരു ശിക്ഷയായിട്ട് കൊടുക്കുന്നതാണ് ഏത്തം എന്ന് പറയുന്നത്. അപ്പൊ ഏത്തം ഏത്തം ഏത്തം. ഏത്തപ്പഴം, ഏ താ രണ്ട് പാ, പാ ഏത്തപ്പഴം. ഏ താ പാ രാ അം ഏത്തപ്പഴം. ഏത്തപ്പഴം ഏത്ത വാഴയുടെ കായയാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. പഴുത്തതിന് ഏത്തപ്പഴം എന്ന് പറയും അല്ലേ. ഏത്തങ്കായുടെ ഏത്തവാഴയുടെ ഏത്തവാഴയുടെ പഴുത്ത കായയാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഏമ്പക്കം, ഏമ്പക്കം ഏമ്പക്കം. ഇമ്പ എഴുതണ എങ്ങനെയാണ്, ഇങ്ങനെ ഞാൻ എഴുതിയിട്ട് ഇതേപോലെ ഒരു വര കൊടുത്തിട്ട് മുകളിലോട്ട് കൊടുക്കുമ്പം ഇമ്പ ആവും. ഇങ്ങനെ കൊടുക്കുമ്പം ഇമ്പ ആവും. ഏമ്പക്കം ഏമ്പക്കം. വയറ്റിൽ നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് വരുന്ന ശ്വാസഗതി എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ ഒരു ശബ്ദം വയറ്റിൽ നിന്ന് മുകളിലേക്ക് വരും അല്ലെ, അത് വായിൽ കൂടെ വിടുന്നത് തന്നെയാണ്, വായിൽ കൂടി പുറത്ത് വിടുന്നത് തന്നെയാണ് ഏമ്പക്കം എന്ന് പറയുന്നത്. അപ്പൊ ഏമ്പക്കം ചിലവര് പറയുന്നതാണ് പയറ് നിറഞ്ഞതിന്റെ അടയാളം എന്ന് പറയും. കുറെ പേര് പറയും ഏമ്പക്കം വിടുന്നത് നല്ലതല്ല, അതുകൊണ്ട് ഇങ്ങനെ ശബ്ദമൊന്നും കാണിക്കരുത്, നല്ല കുട്ടികൾ വളരണം എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് ഏമ്പക്കം, നമ്മുടെ വയറിൽ നിന്ന് പുറത്തേക്ക് വായിൽ കൂടെ വരുന്ന ആ ശബ്ദത്തിനെയാണ് ഏമ്പക്കം. ഏമ്പക്കം ഏമ്പക്കം. ഏലം, ഏലം 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 ഏലം. ഏലം എന്താണ്, ഏലച്ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു കായാണ് ഏലക്കായ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ എന്താണ് സുഗന്ധ വ്യഞ്ജനമാണ് ഏത്, ഏലം ഒരു സുഗന്ധ വ്യഞ്ജനം. അടുത്ത ഏക്ഷണി, ഏ ഷാ പാ എഴുതിയ ഷാ, നാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം. ഏക്ഷണി, ഏക്ഷണി എന്ന് പറഞ്ഞാൽ നുണ, ഏക്ഷണി നുണ ഏ ഷാ നീ, നാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം നുണ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നതാണ് നുണ എന്ന് പറഞ്ഞ അല്ലേ. ഏക്ഷണി, ഏക്ഷണി എന്ന് പറഞ്ഞാണ് നുണ, നുണ പറയുക. ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കിയങ്ങ് നുണച്ചുണച്ചങ്ങ് ഇല്ലാത്ത അങ്ങ് പെരുക്കി 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 അങ്ങ് പറയുക, അതിനെയാണ് ഏക്ഷണി നുണ പറയുക എന്ന് പറയുന്നത്. അപ്പൊ ഏക്ഷണിക്കാരൻ, ഈ നുണ പറയുന്ന ആണ് എന്തെന്ന് പറയും, ഏക്ഷണിക്കാരൻ. ഏക്ഷണി എഴുതിയിട്ട് എഴുതിയിട്ട് ഈയുടെ ചിഹ്നം ഏക്ഷണി കാ ഇക്ക ഇങ്ങനെ കാരൻ ഏക്ഷണിക്കാരൻ. ഏക്ഷണിക്കാരൻ നുണയൻ അല്ലേ, നുണ പറയുന്നവൻ. അപ്പൊ ഏക്ഷണി നുണ, ഏക്ഷണിക്കാരൻ നുണ പറയുന്നവൻ നുണയൻ കേട്ടാ. അടുത്ത് ഏഴ്, ഏഴ് എഴുതിയിട്ട് ചന്ദ്രക്കന. അപ്പൊ ഏഴ് ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് ഏഴ്, ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് അത് ഏഴ്, ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് ഏഴ്. ഒരിക്കലും കൂടെ എഴുതി പഠിക്കാം. ഏണം ഒരു തരം മാൻ, ഏകം 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 ഒന്ന്, ഏകം ഒന്ന്. ഏക മകൻ, ഏ കാ മാ കാ ഞായിട്ട എൻ ഏക മകൻ, ഒരു മകനെയാണ് ഏക മകൻ എന്ന് പറയുന്നത്. ഏകൻ ഏ കാ കാ എൻ ഞായിട്ട എൻ ഏകൻ ഒറ്റയായി ഉള്ളവൻ,
ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റയായി ഉള്ളവൻ. ആര്? ഏക മകനെയാണ് നമ്മൾ ഏകൻ എന്ന് പറയുന്നത്. ഒറ്റയായി ഉള്ളവൻ. ഏണി, ഏണി നാ എഴുതി ഈയുടെ ചിഹ്നം കൊടുക്കുകയാണ്. ഏണി, ഏണി എന്ന് പറഞ്ഞാൽ ഗോവണി എന്ന് പറയും. ഗോ, ഗോവണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരത്തിൽ കയറാൻ. എന്തിനാണ് നമ്മളെ ഉപയോഗിക്കുന്നത്? ഏണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉയരത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കുന്നു. ഉയരത്തേക്ക് കയറുന്നതിനുള്ള ഓരോ പടികൾ കാണും അല്ലെ, അത് ചവിട്ടി ചവിട്ടി ഇങ്ങനെ കയറുന്നതിനാണ് നമ്മൾ ഏണി എന്ന് പറയുന്നത്. അടുത്ത ഏത്? ഏത് ഒരു ചോദ്യവാക്കാണ് അല്ലെ. ഏത് താഴ്ത്തിയത് ചന്ദ്രക്കല. ഏത് ബുക്കാണ് നിനക്ക് വേണ്ടത്? മലയാള ബുക്കാണോ ഇംഗ്ലീഷ് ബുക്കാണോ എന്നുള്ള രീതിയിൽ ഏത്, ഏത് ബുക്ക് എന്ന് നമ്മള് ചോദിക്കും അല്ലെ. അടുത്ത് ഏത്തം, എഴുതി എഴുതിയിട്ട് അം, ഏത്തം കൈകള് എന്താണ് രണ്ട് ചെവിയിലും പിടിച്ചിട്ട് ഏത്തം ഇടിയിരിക്കും. ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ടീച്ചർ അത് ഏത്തടിപ്പിക്കും അല്ലെ. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ശിക്ഷയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ കുട്ടികളെ സ്നേഹമായിട്ടാണ് ഇപ്പൊ പഠിപ്പിക്കേണ്ടത് അല്ലേ. ഏത്തം. അടുത്ത് ഏത്ത പഴം. ഏ താ പാ രണ്ട് പാ എന്നിട്ട് രാ എഴുതിയിട്ട് അം. ഏത്ത പഴം, ഏത്ത പഴം. ഏ താ പാ രാ അം. ഏത്ത പഴം, ഏത്ത വാഴയുടെ പഴുത്ത കായിയാണ് ഏത്ത പഴം എന്ന് പറയുന്നത്. ഏത്ത വാഴയുടെ പഴുത്ത കായിയാണ് ഏത്ത പഴം എന്ന് പറയുന്നത്. അടുത്ത് ഏമ്പക്കം. ഏമ്പ ഞാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വരയിട്ടിട്ട് മുകളിൽ കൊടുക്കുമ്പോഴേ ഉമ്പയാവും. അടുത്ത് ഇക്ക എഴുതിയിട്ട് അം. ഏമ്പക്കം വയറ്റിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ ശ്വാസഗതി, ആ ശബ്ദത്തെയാണ് വായിൽ കൂടി പുറത്തു വരുന്ന ആ ശബ്ദത്തെയാണ് ഏമ്പക്കം എന്ന് പറയുന്നത്. മനസ്സിലായല്ല. അപ്പൊ ഏമ്പക്കം എന്താണ്? നമ്മുടെ വയറ്റിൽ നിന്ന് വരുന്ന ആ ശബ്ദം വായിൽ കൂടെ പുറത്തേക്ക് വരുന്നതിനെയാണ് ഏമ്പക്കം ഇടുക എന്ന് പറയുന്നത് അല്ലെ, ഏമ്പക്കം എന്ന് പറയുന്നത്. അടുത്ത് ഏലം. ഏലം, ഏലം ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലം അല്ലേ. അപ്പൊ ഏലം എന്ന് പറഞ്ഞതാണ് ഒരു സുഗന്ധ വ്യഞ്ജനമാണ്, ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലം, ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലം. അതിന്റെ കായ് എന്ന് പറയും നമ്മുടെ ഏലക്കായ്. ഏലക്കായ് കിട്ടുന്ന ചെടിയാണ് ഏലം. ഏലക്കായ് കിട്ടുന്ന ചെടിയാണ് ഏത്? ഏലം. ഒരു സുഗന്ധ വ്യഞ്ജനം, ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏല, ഏലക്കായ അല്ലേ. അപ്പൊ ഏലക്കായെങ്ങനെയാണ്? ഇങ്ങനെ കാ എഴുതിയിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഇതേപോലെ കൊണ്ടുവരുമ്പോ കണ്ട ഇങ്ങനെ കാ എഴുതുന്നു. കാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുപോയാണ്, അപ്പോഴാണ് ഇക്ക ആണ്. എന്നിട്ട് യാ എഴുതിയിട്ട് ചന്ദ്രക്കല കൊടുക്കുമ്പോഴേ ഏലക്കായ്. ഏക്ഷണി, ഏക്ഷണി, ഏക്ഷണി നുണ. ഏക്ഷണി അർത്ഥം നുണ. അപ്പൊ നുണ പറയുന്ന ആളിനെ എന്ന് പറയുന്നു ഏക്ഷണിക്കാരൻ. എഴുതിയിട്ട് ഈയുടെ ചിഹ്നം എന്നിട്ട് ഏക്ഷണിക്കാരൻ, ഏക്ഷണിക്കാരൻ. അടുത്ത് ഏഴ്, ഏഴ് രാ എഴുതിയിട്ട് ചന്ദ്രക്കല. ഏഴ് ഏക്ഷണി നുണ പറയുന്ന ആൾ, ഏക്ഷണി എന്ന് പറഞ്ഞാൽ നുണ, നുണ പറയുന്ന ആളിനെ ഏക്ഷണിക്കാരൻ എന്ന് പറയും. ഏഴ് ആറ് കഴിഞ്ഞുള്ള സംഖ്യയാണ് ഏഴ്, ആറ് കഴിഞ്ഞുള്ള സംഖ്യയാണ് ഏഴ്. അപ്പൊ നമ്മൾ ഏ വെച്ച് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഏണം, ഏണം. ഏകം, ഏകം. ഏകമകൻ, ഏകൻ. ഏണി, ഏത്. ഏത്തം, ഏത്തപ്പഴം. ഏമ്പക്കം, ഏലം. ഏലക്കായ്, ഏഷണി, ഏഷണിക്കാരൻ. ഏഴ്. ഏണം, ഏകം, ഏകമകൻ, ഏകൻ, ഏണി, ഏത്, ഏത്തം, ഏത്തപ്പഴം, ഏമ്പക്കം, ഏലം, ഏലക്കായ്, ഏഷണി, ഏഷണിക്കാരൻ. ഏഴ്. ഏയുടെ ചിഹ്നം ഏ
എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ചിഹ്നം ഇതേപോലെയാണ് ഇടണത്, ചെവി പോലെയാണ് എയുടെ ചിഹ്നം ഇടണം. അങ്ങനെ ചുരുപ്പൊട്ടിട്ട് ഇതേപോലെയാണ് എയുടെ ചിഹ്നം ഇടുന്നത്. മനസ്സിലായടാ, എയുടെ ചിഹ്നം ഇടണം അറിയാല്ല. അപ്പം എയുടെ ചിഹ്നം വെച്ചുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം. എയുടെ ചിഹ്നം വെച്ചുള്ള വാക്കുകൾ പഠിക്കാം. കേകി, എയുടെ ചിഹ്നം. അടുത്ത് കാ, വീണ്ടും ഒരു കാ ഇട്ടിട്ട് ഈയുടെ ചിഹ്നം കൊടുക്കുമ്പോ കേകി. കേകി എന്ന് പറഞ്ഞ മയിൽ. കേകി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മയിൽ. കേകി, അപ്പൊ മയിലിന് പറയുന്ന വേറൊരു പദമാണ്, വേറൊരു വാക്കാണ് ഏത്? കേകി. മയിലിന് പറയുന്ന വേറൊരു വാക്ക് കേകി. എയുടെ ചിഹ്നം കാ, വീണ്ടും കാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം കൊടുക്കുമ്പോ കേകി. കേരം, കേരം തെങ്ങ്. കേരം എന്ന് പറഞ്ഞതാണ് തെങ്ങ്. കേരം എന്ന് പറഞ്ഞതാണ് തെങ്ങ്. അപ്പൊ തെങ്ങ് നിറഞ്ഞ നാടായതുകൊണ്ട് എന്താണ് കേരളം എന്ന് പറയും അല്ലേ. അപ്പം കേരളം, 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 കേരളം. കേര വൃക്ഷങ്ങൾ സമൃദ്ധിയായുള്ള നാടിനെയാണ് എന്ത് പറഞ്ഞത്? കേരളം എന്ന് പറയുന്നത്. കേര വൃക്ഷങ്ങൾ, തെങ്ങ് വൃക്ഷങ്ങൾ അല്ലെ, തെങ്ങിന്റെ സമൃദ്ധിയായുള്ള നാട്, തെങ്ങ് ഇഷ്ടംപോലെ ഉള്ള നാടായതുകൊണ്ടാണ് കേരളം എന്ന് പറയുന്നത്. കേശം, കേ എഴുതിയിട്ട് ഇങ്ങനെ ഇതേപോലെ എഴുതുമ്പോഴാണ് ഷായാവുന്നത്. എന്നിട്ട് അം, കേശം. കേശം എന്ന് പറയുന്നതാണ് തലമുടി. കേശം എന്ന് പറയുന്നതാണ് തലമുടി. നമ്മൾ ഷായ എന്നുള്ള വാക്ക് പഠിച്ചിട്ടില്ല അല്ലേ. എന്താണ് നമ്മള് ഇങ്ങനെ കണ്ടാ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ റായെ മറിച്ചിടണേ, റായെ മറിച്ചിട്ടിട്ട് തിരിച്ചൊരു റായ ഇടുമ്പം ഗായാവും. അതിന്റെ അകത്തോടെ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ഷ. മുകളിലോട്ടൊരു റാ കൊടുത്തു, താഴോട്ടൊരു റാ കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കിടുമ്പം ഷായാവും. മനസ്സിലായ? മുകളിലോട്ടൊരു റാ, മുകളിലോട്ട് റാ മറിച്ചിടുന്നു, അടുത്ത് എന്താണ് താഴോട്ട് ആ റാ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചുരുക്കി കൊടുക്കുമ്പം ഷ ആവുന്നു. മുകളിലോട്ട് ഒരു റാ, അടുത്ത ആ റായെ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കി കൊടുക്കുമ്പം ഷ ആവുന്നു. അപ്പൊ കേശം, കേശം തലമുടി, കേശം തലമുടി. ചേച്ചി, എയുടെ ചിഹ്നം ച, അടുത്ത് വീണ്ടും ഒരു ച എഴുതിയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരണം. ഒരു ച എഴുതിയിട്ട് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഇടുമ്പഴി ചെയ്യാവും. എന്നിട്ട് ഈയുടെ ചിഹ്നം കൊടുക്കുമ്പം ചി, ചേച്ചി, ചേച്ചി, ചേച്ചി. മൂത്ത സഹോദരിയാണ് ചേച്ചി എന്ന് പറഞ്ഞത് അല്ലേ. ചേച്ചി എന്ന് പറഞ്ഞ ആരാണ്? മൂത്ത സഹോദരി. അടുത്ത് ചേന, ചേ എഴുതിയിട്ട് ഞാ എഴുതുമ്പോ ചേന. ഭക്ഷ്യയോഗ്യമായ ഒരു ഭൂകാന്ഡമുള്ള ഒരു സസ്യമാണ് ചേന. അപ്പൊ ചേന എന്ന് പറഞ്ഞതാണ് ഭക്ഷ്യയോഗ്യമായ ഭൂകാന്ഡമുള്ള, അടിയില് ചതയുണ്ട്, അടിയിലാണ് അതിന്റെ കിഴങ്ങിരിക്കുന്നത് അല്ലേ, മണ്ണിനടിയിലാണ് അതിന്റെ കിഴങ്ങിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സസ്യമാണ് ചേന. ചേര, ചേര എഴുതണം, ചേര. ഒരു തരം പാമ്പാണ് ചേര എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ചേര, ഒരു തരം പാമ്പ്, ചേര. തേൻ, ഇലയുടെ ചിഹ്നം താ, നായിട്ട എൻ. തേൻ, പുഷ്പരസം. പൂക്കളിലുള്ള ആ രസത്തിനാണ് നമ്മൾ തേൻ എന്ന് പറയണത് അല്ലേ. പൂക്കളിലുള്ള രസത്തിനെയാണ് തേൻ എന്ന് പറയുന്നത്. അപ്പൊ തേൻ ശേഖരിക്കുന്ന പ്രാണിയെ നമ്മൾ എന്തെന്ന് പറയും? തേനീച്ച. തേൻ ശേഖരിക്കുന്ന ഈച്ച എന്തെന്ന് പറയും? തേനീച്ച. തേ നീ ച, ഇങ്ങനെ ച ഇട്ടിട്ട് ഇങ്ങനെ താഴോട്ട് ഇത് വരും. എന്നിട്ട് അതിന്റെ പുറത്തുള്ള തന്നെ അതേ കൊടുക്കണേ. അപ്പൊ തേ നീ ച. ചേച്ചി എഴുതിയ ഈച്ചയും തേനീച്ചയ്ക്ക് എഴുതിയ ഈച്ചയും ഒരേപോലെ അല്ലേ. തേ നീ ച. ഇവിടെ ചേച്ചിക്കാണെങ്കിൽ ചുരുപ്പില്ലാത്ത ഈയുടെ ചിഹ്നമാണ് കൊടുത്തത്, ഈ ആണ് കൊടുത്തത്. ഇവിടെ ഈയുടെ ചിഹ്നമാണ് ചുരുപ്പിട്ട വള്ളി അല്ലേ. തേനീച്ച. അടുത്ത് പേടി. പേടി എന്ന് പറയുന്നതാണ് ഭയം. പേടി എന്ന് പറയുന്നതാണ് ഭയം. പേ എസ് ഡാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം. അപ്പൊ പേടി, ഭയം. പേന, എയുടെ ചിഹ്നം പാ, അടുത്ത് ന, പേന. പേന, പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പേന അല്ലേ. എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പേന. പേ എഴുതിയിട്ട്
ഈ ഞായ എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോ ഞായിട്ട ഇന്നാവും. പേൻ തലയിൽ ഉണ്ടാകുന്ന ചെറു കീടത്തിനെയാണ് പേൻ എന്ന് പറയുന്നത്. അപ്പൊ പേൻ പേ എഴുതിയിട്ട് ഞായിട്ട ഇൻ തലയിൽ ഉണ്ടാകുന്ന ചെറു കീടത്തിനെയാണ് പേൻ എന്ന് പറയുന്നത്. അടുത്ത മേശ മേടെ ചിഹ്നം മാ. അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഷ കണ്ടാ ഇതേപോലത്തെ ചായന മേശയ്ക്ക് വരുന്നത്. കേശം കേശം പഠിച്ചപ്പോ നമ്മൾ ഷ പഠിച്ചല്ലേ. അടുത്ത് മേശ മേശയ്ക്ക് എന്താണ് കേശത്തിന് എഴുതിയത് പോലെ ഷായാണ് പറഞ്ഞത്. മേ കായുടെ സ്ഥാനത്ത് എന്താണ് മാ വരും അല്ലേ, കായുടെ സ്ഥാനത്ത് മാ വരും. എന്നിട്ട് മേശ 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 എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം നിരപ്പുള്ള തടിയായിരിക്കും മുകൾ ഭാഗത്ത്. എന്നിട്ട് നാല് കാല് കാണും അല്ലേ, നമുക്ക് എഴുതി പഠിക്കാനോ ആഹാരം കഴിക്കാനൊക്കെ വേണ്ടി മേശ ഉപയോഗിക്കുന്നു. അപ്പൊ മേശ മേശ. അപ്പൊ എന്താണ് കേരി മയിൽ കേരി മയിൽ. കേരാൻ തെങ്ങ് കേരാൻ തെങ്ങ്. കേരളം കേരവൃക്ഷങ്ങൾ സമൃദ്ധിയായുള്ള നാട് ആണ് ഏത്, കേരളം. കേശം തലമുടി കേശം തലമുടി. ചേച്ചി മൂത്ത സഹോദരി ചേച്ചി മൂത്ത സഹോദരി. ചേന ഭക്ഷ്യയോഗ്യമായ ഭൂകാന്ഡമുള്ള ഒരു സസ്യം. മണ്ണിനടിയിലാണ് അതിന്റെ കിഴങ്ങ്, നമുക്ക് കഴിക്കാനുള്ള ആഹാരം മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. ആ സസ്യത്തിന്റെ പേരാണ് ചേന. ചേര ഒരു തരം പാമ്പാണ് ചേര. തേൻ പുഷ്പരസം. തേൻ എന്ന് പറഞ്ഞതാണ് പൂക്കളിലുള്ള രസത്തിനെയാണ് തേൻ എന്ന് പറയുന്നത്. ആ തേൻ ശേഖരിക്കുന്ന ഈച്ചയാണ് തേനീച്ച. അപ്പൊ തേനീച്ച ഏതാണ്, തേൻ ശേഖരിക്കുന്ന ഈച്ചയാണ് തേനീച്ച എന്ന് പറയുന്നത്. പേടി ഭയം പേടി ഭയം. പേന എഴുതാൻ ഉപയോഗിക്കുന്ന സാധനം പേന എഴുതാൻ ഉപയോഗിക്കുന്ന സാധനം. പേൻ തലയിൽ ഉണ്ടാകുന്ന ചെറു കീടത്തിനെയാണ് പേൻ എന്ന് പറയുന്നത്. തലയിൽ ഉണ്ടാകുന്ന ചെറു കീടത്തിനെയാണ് പേൻ എന്ന് പറയുന്നത്. മേശ എന്ന് പറയുന്നത് നിരപ്പായ തടിയോട് കൂടിയത്, മുകളില് നല്ല നിരപ്പായ തടിയായിരിക്കും. നാല് കാല് കൊടുക്കണതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേശയെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈ നാല് കാലും കൊടുക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ പറഞ്ഞത് മേശ എന്ന് പറയുന്നത്. അപ്പൊ ഏടെ ചിഹ്നം വെച്ച് നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്, കേരി കേരം കേരളം കേശം ചേച്ചി ചേന ചേര തേൻ തേനീച്ച പേടി പേന പേൻ മേശ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതാണ്, എ വെച്ചുള്ള വാക്കുകളും എയുടെ ചിഹ്നം വെച്ചുള്ള വാക്കുകളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഐ വെച്ചുള്ള വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ടാറ്റ ബൈ ബൈ ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഐ വെച്ചുള്ള വാക്കുകളായിട്ട് വരും. എന്ത് നിങ്ങൾ ടീച്ചർ നല്ല ഉത്സാഹിച്ച് നല്ല മെടുക്കന്മാരായിട്ട് പഠിക്കണം, നല്ല കുട്ടികളാവണം കേട്ടോ.